കുറച്ച് സമ്പന്നരായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സൊസൈറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ പതനം കാണുക എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന, പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി ഉള്ളിൽ പലരും അത് കാണുമ്പോൾ അവൻ വീണു എന്ന് കണ്ട് ആശ്വസിക്കുന്ന ഒരു മനോഭാവമുള്ള ആളുകളാണ് ഭൂരിപക്ഷവും. പക്ഷെ ആഘോഷിക്കുന്നു എന്ന് പറയുന്നതിലുപരി കുറെ നാളുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളുടെയും റിസൾട്ട് ഇവർക്ക് ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ 20-ഓ 25-ഓ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾക്ക് വരെയുള്ള പണി ഇവർക്ക് കിട്ടുന്ന ഇപ്പോഴാണ്. ആ ഒരു കാര്യം ശരിയാണ്, കർമ്മ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനുള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞാലും കറക്റ്റ് നമ്മളെ തേടി വരും. ഒരിക്കലും ഞാൻ ചെയ്യുന്നൊന്നും മറ്റുള്ളവരറിയില്ല എന്ന് പറയുന്ന ഒരു അഹംഭാവത്തോടു കൂടി ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഇന്ന് വെളിച്ചത് വരികയും കുറേ വർഷങ്ങൾക്ക് ശേഷം അവരൊക്കെ ആ ഒരു ഓൾഡ് ഏജിലേക്കായപ്പോൾ ഓരോ ചെറുപ്പകാലത്ത് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുടെ പ്രതിഫലം അവരെ തേടി എത്തുന്നത്. ഇപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷേ ഇതൊരു സത്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു സൈഡിൽ ഇങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരം മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം ഒരുപോലെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഇത് കാണാൻ എത്രത്തോളം താല്പര്യമുണ്ട്? ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുന്ന നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കാണുന്നതിനേക്കാൾ മറ്റുള്ളവന്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, മറ്റുള്ളവന്റെ ദുഷിപ്പുകളും അല്ലെങ്കിൽ അവരുടെ ഗോസിപ്പുകളും കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഇപ്പൊ യൂട്യൂബിന്റെ കേസിൽ പറയുകയാണ്, ഒരു എഡ്യൂക്കേഷൻ ചാനലിന്റെയും മറ്റൊരു ഗോസിപ്പ് ചാനലിന്റെയും റേറ്റിംഗും സബ്സ്ക്രൈബേഴ്സും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ചാനലിൽ 1 ലാഖ് സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് ആ ഗോസിപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്ന ചാനലിൽ അതേ സമയം കൊണ്ട് തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു സാമ്പിളാണ്. കാരണം ആളുകൾക്ക് എപ്പോഴും ഗോസിപ്പുകളും മറ്റുള്ളവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ പറ്റി കുറച്ച് ദുഷിപ്പ് കേട്ട് സ്വയം ആശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള 90% മനുഷ്യരുടെയും സ്വഭാവം എന്ന് പറയുന്നത്. അതിൽ ആനന്ദം കണ്ടെത്തുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അതിലേക്ക് മുന്നോട്ട് പോയി അവിടെ ഒരു അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവന്റെ ദുഷിപ്പുകൾ, അവന്റെ അധപ്പതനം, അല്ലെങ്കിൽ അവന്റെ നാശം കണ്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് ഇതിന് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചീഞ്ഞ കാര്യങ്ങളിൽ കൊണ്ടുപോയി തലയിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാറുന്നത്. അത് ആ ഒരു വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രതികരിക്കാറുന്നത്. പക്ഷേ ഇപ്പം തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. മാത്രമല്ല ഒരു കാര്യത്തിനെപ്പറ്റി കുറച്ചെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ട് പ്രതികരിക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ റിപ്പോർട്ടറെ അന്ന് തന്നെ ഇവിടെ വന്നിരുന്നിട്ട് സിദ്ദീഖിനെയും മുകേഷിനെയും അല്ലെങ്കിൽ ജയസൂര്യയൊക്കെ 10 തെറി വിളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം, നല്ല രീതിയിൽ റീച്ച് കിട്ടുകയും ചെയ്യും, ഒരുപാട് ആളുകൾ ഇത് കാണുകയും ചെയ്യും. അപ്പോൾ കുറേ റീച്ച് കിട്ടുകയും ചെയ്യും, കുറേ സബ്സ്ക്രൈബേഴ്സ് കയറുമായിരിക്കും. ഇപ്പോൾ പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തരുന്ന, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ആ ടോപ്പിക് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ചെയ്യുന്നത്. സെയിം ടൈം അത് കാണുന്ന ആളുകൾക്കും കൂടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ വിശപ്പ്, ദാഹം എന്ന് പറയുന്ന പോലെ തന്നെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ആളെ ആരും ഒരു തെറ്റ് പറയില്ല, അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരാളെ ആരും തെറ്റ് പറയില്ല. എന്നെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരു പോൺ കാണുന്ന ഒരാളെ വലിയൊരു മോശക്കാരനായിട്ട് ചിലപ്പോൾ ചിത്രീകരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വളരെ ദുഷിച്ച രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. എന്നാൽ ഈ ദുഷിച്ച രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ആരും അങ്ങനെ ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകളൊന്നുമല്ല. അങ്ങനെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഒന്നെങ്കിൽ അവന് ശാരീരികമായോ മാനസികമായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ശാരീരികമായും മാനസികമായും നോർമലായിട്ടുള്ള ആളുകൾക്ക് വിശപ്പും ദാഹവും ഒക്കെ പോലെ തന്നെയുള്ള ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഒരാളുടെ സെക്ഷുവൽ ആയിട്ടുള്ള ഡിസേഴ്സ് നിറവേറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരു തെറ്റാകുന്നത്. ഇപ്പോൾ നിങ്ങളോട് താല്പര്യമുള്ള ഒരാളുമായിട്ട് ലീഗലായിട്ടുള്ള ഏജ് നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ കാണുന്ന പോലെയുള്ള അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തുക, ബലം പ്രയോഗിച്ച് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത് കിട്ടാതാകുമ്പോൾ ഒരാളുടെ തൊഴിൽ നിഷേധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ചെറിയ തെറ്റല്ല, വലിയ രീതിയിലുള്ള തെറ്റാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ തെറ്റ് ചെയ്തവർ തീർച്ചയായും അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത് സന്ധ്യാവും റീച്ചിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ അല്പവസ്ത്രം മാത്രം ധരിച്ച് റീല് ചെയ്യുന്ന പെൺകുട്ടിയുടെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് അവിടെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അസഭ്യങ്ങളും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളും കമൻ്റ് ചെയ്യുന്ന അടുത്ത ദിവസം രാവിലെ നേരം വിളിക്കുമ്പോൾ പകൽ മാന്യന്മാരായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന, ഇതിനെപ്പറ്റി മോശം പറയുകയും അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന കാര്യമേ വളരെ മോശമാണെന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾ, അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നാലേ പ്രതികരിക്കുന്ന ആളുകളുടെ രാത്രിയാകുമ്പോൾ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവരും ഇതൊക്കെ വളരെ എൻജോയ് ചെയ്ത് കാണുന്ന ആളുകളും അല്ലെങ്കിൽ ഇങ്ങനെ മോശപ്പെട്ട കമൻ്റ് ഇടുന്ന ആളുകളുമാണ്. ഇപ്പോൾ നിങ്ങളൊരു പോൺ കാണുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ഇങ്ങനെയുള്ള മോശപ്പെട്ട കമൻറ്റുകൾ ഇടുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. മനുഷ്യർ പല ടൈപ്പാണ്. ചില ആളുകൾ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാകും, അതേ സിറ്റുവേഷനിൽ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാകും. ചെറിയൊരു കാര്യം വന്നാൽ അതിനനുസരിച്ച് സന്തോഷിക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷം വരുമ്പോഴേ വളരെയധികം ആഹ്ലാദിക്കുന്ന ആളുകളുണ്ടാകും. അപ്പം ആളുകളുടെ ഇമോഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ലെവൽസ് എന്ന് പറയുന്നത്
ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു എക്സ്റ്റെൻഡിൽ കൂടുതൽ ചെറിയ കാര്യത്തിന് വളരെയധികം ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് വളരെയധികം സന്തോഷിക്കുകയോ ചെയ്യുന്ന ആളുകളെയാണ് നമ്മളൊരു അബ്നോർമൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്സിൻ്റെ കാര്യം വരുമ്പോഴും ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആവുക അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇതേന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം വരുമ്പോഴാണ് അബ്നോർമൽ ആകുന്നത്. അതുപോലെ തന്നെ തീരെ ഇതിനോട് താല്പര്യമില്ലെങ്കിലും അത് അബ്നോർമൽ ആകും. സോ ആ ഒരു ലിമിറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരാളോട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതെല്ലാം ഈ ലിമിറ്റിന് പുറത്തുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ മാത്രം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം ഇത്രയും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരൊന്നും നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല? അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി നിങ്ങളെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് മോശപ്പെട്ട് പെരുമാറുന്ന ഒരു കുട്ടിയുണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളും അവൻ കുറച്ച് കയ്യൂക്കുള്ളവനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി വയ്ക്കും. കാരണം അവനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വെളിയിറങ്ങുമ്പോൾ നമുക്കിട്ട് നല്ല വീക്ക് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒന്ന് ഒതുങ്ങി വയ്ക്കും. പക്ഷേ അങ്ങനെ വന്ന് 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 ഏതെങ്കിലും ഒരു ദിവസം ഇവൻ്റെ ഒരു തെറ്റ് പിടിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ചേർന്ന് അവനെ ഒറ്റപ്പെടുത്തുകയും അവനെ അവിടെ അടിച്ചമർത്തി അവനെ അവിടെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂടി ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയും. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നിന്നത്. ഒരാൾ ഒറ്റയ്ക്ക് പറയുമ്പോഴാണ് അയാളെ കോർണർ ചെയ്ത് അല്ലെങ്കിൽ അയാളെ ആക്രമിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കൊന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ കാര്യം, ഒറ്റപ്പെട്ട രീതിയിൽ പീഡനങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം ഇവർക്കില്ല. കാരണം ഞാനിത് റിപ്പോർട്ട് ചെയ്ത എന്നെ മോശക്കാരിയായിട്ട് കാണുമോ, കാരണം ഇവരാണ് ഈ ഒരു ടോപ്പിക് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്ത് കളയോ, ഇങ്ങനെയുള്ള പല പേടികളും വെച്ചിട്ട് അപ്പോൾ പ്രതികരിക്കില്ല. പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള സംഭവം പുറത്തേക്ക് വരുമ്പോൾ, എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഇവർക്കും പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാതെ അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഇവരുടെ ആരോഗ്യത്തിനോ ജീവനോ ഭീഷണി ഇല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതുവരെ മിണ്ടാതിരുന്ന ആളുകൾ ഒരുമിച്ച് പ്രതികരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജീവനോ ആരോഗ്യത്തിനോ ഭീഷണി ഉണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കാതിരിക്കും. പക്ഷെ നമുക്ക് പിന്നീട് ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇനി മറ്റൊരു സൈഡ് പറയുകയാണെങ്കിൽ, സിനിമയിൽ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ എൻ്റെ ഒരു 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെ സിനിമ എന്നുള്ള മോഹമായിട്ട് നടക്കുകയും കുറച്ച് സിനിമകളിലും കുറച്ച് സീരിയലുകളിലൊക്കെ അഭിനയിക്കുകയും ആക്റ്റീവായിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ മോഹം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് എൻ്റെ കരിയർ മറ്റൊരു രീതിയിൽ തിരഞ്ഞെടുത്ത് വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് യോജിച്ചു പോകുന്നതല്ല എന്ന് മനസ്സിലാക്കി അത് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് പ്രോപ്പറായിട്ട് എനിക്ക് ചേരുന്ന ഒരു കരിയർ ചൂസ് ചെയ്താണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ, സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ വളരെയധികം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മുടെ മുകളിലുള്ള ആളുകളെല്ലാം നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച്, ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ Q&A സെക്ഷനിലും പറഞ്ഞു, നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് തല താഴ്ത്ത് നിന്നാൽ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ വളരെ പാടാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് കഴിവോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റിയോ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അവസരങ്ങൾ കിട്ടണം. അവസരം എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യം. ഇപ്പോൾ മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയോ മോഹൻലാലോ പോലും അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് നടനാകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ് അവിടെ നോക്കുന്നത്. PSC ടെസ്റ്റ് എഴുതി ഇപ്പോൾ ലീഗലി എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ, അവിടെ തിരിമറിയോ അട്ടിമറികളോ ഒന്നും നടക്കാതിരിക്കുകയാണെങ്കിൽ, ഐഡിയൽ കണ്ടീഷനിൽ നിങ്ങൾ PSC പഠിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറി നിങ്ങൾക്ക് കഴിവുള്ള ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം വേണം, നിങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം വേണം, അതുപോലെ തന്നെ ഈ ഉള്ള ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്തി ഓച്ചാനിച്ച് അവരുടെ മുമ്പിൽ നിൽക്കണം, അയ്യോ സാർ എന്ന് പറഞ്ഞിങ്ങനെ അവരെയൊക്കെ പ്രീതിപ്പെടുത്തി നിൽക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വം അവിടെ കാണിക്കാൻ പറ്റില്ല, വിനയ കുലീനനായിട്ടൊക്കെ അവരുടെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ പുതിയ പല നടന്മാരും നടിമാരും ഒക്കെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് അവരോട് ചോദിക്കും, മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ലാലേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ കാര്യമാണ് പറയുന്നത്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, ഇത് കണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ആ കുഴപ്പമില്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ അഹങ്കാരിയാവും, പ്രേക്ഷകർ ഉൾപ്പെടെ അവനെ എടുത്ത് എറി കയറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനവിടെ സ്വാതന്ത്ര്യമില്ലാത്തൊരു ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി. 2010 ആരെയും പ്രീതിപ്പെടുത്താതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എത്രത്തോളം സോഷ്യൽ ബുള്ളിയിങ് ആണ്, ജനങ്ങൾ തന്നെ എത്രത്തോളം അദ്ദേഹത്തെ ബുള്ളി ചെയ്തതാണെന്ന്
നമ്മൾ കണ്ടാണ്. പിന്നീട് ഒരു കാലത്ത് അദ്ദേഹത്തെ എടുത്ത് തലയെടുക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയൊക്കെ ചെയ്തു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ എതിരായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാര്യം കട്ടപ്പുകയാണ്. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ഡയറക്ടേഴ്സിനെ പ്രീതിപ്പെടുത്തണം, സീനിയർ ആക്ടേഴ്സിനെ പ്രീതിപ്പെടുത്തണം, ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം, ഉപദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ, വലിയ ദൈവങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തിയാൽ മാത്രം രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് ഒരുപാട് വെട്ടിപ്പ് തട്ടിപ്പുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, വർക്കിന് വിളിച്ചു വരുന്നു, നമ്മളെ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ് 5 paisa പേയ്മെൻറ്റ് പോലും തരാതെ വിടുന്ന അവസ്ഥകളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയുള്ള അജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകൻ ഒരു ആഡ് ഫിലിം എന്ന് പറഞ്ഞിട്ട്, കള്ളിയത്ത് TMG കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു ആഡെന്ന് പറഞ്ഞിട്ട് ഷൂട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. വൈകുന്നേരം 3:30 മുതൽ പിറ്റേ ദിവസം രാവിലെ 5:30 വരെ നിർത്തിയിട്ട് 5 paisa പേയ്മെൻറ്റും തന്നില്ല. ആ ആഡിൽ എൻ്റെ ഫേസ് പോലും ഇല്ല. ആ ആഡ് വന്നപ്പോൾ അതിനകത്ത് അഭിനയിച്ച രണ്ടാളുകളുടെയും ഫേസ് ബ്ലേഡാക്കി വെച്ചിരിക്കുകയാണ്. അത് ചോദിച്ചപ്പോൾ അത് ബ്രാൻഡി എന്നുള്ള തീരുമാനമാണ്. ഇന്ന് ഇയാൾക്ക് ആദ്യമേ വാദമെന്ന് പറഞ്ഞുകൂടായിരുന്നു, ഫേസും വരില്ല, പൈസയും തരില്ലെന്ന്. ഞാൻ വെറുതെ എൻ്റെ അവിടുത്തെ സമയവും കളഞ്ഞ്, എൻ്റെ പെട്രോളും കളഞ്ഞ്, ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് അവിടെ വന്നത് അഭിനയിക്കേണ്ട കാര്യമില്ല. ആ ഒരു സമയത്ത് ഞാനൊരു ആഡ് ചെയ്യുന്നതിന് 25,000 ചാർജ് ചെയ്യുന്നൊരു സമയമാണ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, പല ആളുകൾക്കും അങ്ങനെയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് നാളെയും നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകേണ്ടേ എന്ന് വിചാരിച്ച് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് എൻ്റെ ആയിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യത്തിൽ എനിക്ക് വ്യക്തിത്വം വന്നപ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് ആരെയും ഒച്ചാനിച്ച് നിൽക്കാൻ പറ്റില്ല, എൻ്റെ അഭിമാനം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഇങ്ങനൊരു വൃത്തികെട്ട പരിപാടി വേണ്ട, ഇതെന്നേക്കുമായിട്ട് വേണ്ടാന്ന് വെക്കാം എന്നുള്ള രീതിയിൽ അത് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങി, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി, അതിൻ്റെ കാര്യങ്ങളും പിന്നെ സൈഡിൽ കൂടി മോഡലിങ്ങും ട്രേഡിങ്ങും പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും ഓച്ചാനിച്ചിരിക്കേണ്ട കാര്യമില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ആ ഒരു ലൈഫാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കമൻസിലൊക്കെ ഒന്ന് ചോദിക്കും, ബ്രോ ബ്രോയ്ക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ, ബ്രോയ്ക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ, സിനിമയിൽ ട്രൈ ചെയ്തൂടെ. അത് ഒരു അവസരത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ വേണ്ടാന്ന് വെച്ച്, എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, എനിക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പല ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും എത്തിപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിൽ എത്തിപ്പെടാൻ വേണ്ടി ഏതൊരു കാര്യവും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പം അങ്ങനെ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് കാര്യലാഭത്തിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ തയ്യാറായിട്ട് പിന്നീട് വന്നിട്ട് എന്നെ അങ്ങനെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയൊരു വൃത്തികെട്ട പരിപാടിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് അങ്ങനെ വെട്ടിത്തുറന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന കാര്യം വേണ്ടാന്ന് വെക്കുക. ഞാൻ പറയില്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനേക്കാളും വലുതായിട്ട് പല കാര്യങ്ങളെയും കാണുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അവർ തന്നത് കുറഞ്ഞു പോയെന്നൊക്കെ തോന്നുമ്പോൾ പിന്നീട് വന്നിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണോ, നിങ്ങളുടെ അഭിമാനമാണോ വലുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണോ വലുതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ സെൽഫ് റെസ്പെക്റ്റ് ചൂസ് ചെയ്യും, ചില ആളുകൾ അവസരങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ നിങ്ങളിരുന്ന് കരയാൻ പാടില്ല, അത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഇപ്പോൾ അതല്ലാതെ നിങ്ങൾ അവസരം തരാം എന്ന് വിളിച്ചു വരുത്തി, ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി, ആ റൂമിൽ ലോക്ക് ചെയ്ത് നിങ്ങളെ ശാരീരികമായോ മാനസികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കാം, നിങ്ങളുടെ ഭാഗത്താണ് 100%, 101% ന്യായം. അതല്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോ ആളുകളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തതിന് ശേഷം പിന്നീട് അത് പ്രതീക്ഷിച്ച പോലെ നടക്കാതാകുമ്പോൾ, ഒരു 5-6 പ്രാവശ്യം അല്ലെങ്കിൽ 7-8 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ അവരോട് പോയി കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച രീതിയിൽ തൻ്റെ കരിയറിനൊരു ഗ്രോത്ത് ഉണ്ടായില്ല എന്ന് കാണുമ്പോൾ, അപ്പോൾ വന്നിരുന്ന് എന്നെ പീഡിപ്പിച്ച, എന്നെ 2 വർഷമായിട്ട് പീഡിപ്പിച്ച, എന്നെ 1 വർഷമായിട്ട് പീഡിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ 20 പ്രാവശ്യം പീഡിപ്പിച്ച എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് കരയുന്നതിൽ യാതൊരു തരത്തിലുള്ള കാര്യമില്ല. അത് നിങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം നിങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ്. പിന്നെ വേറെ ചില ആളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രശസ്തരാകാൻ ചിന്തിക്കുന്ന ആളുകൾ. ശരിക്കും ഈ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത്, കഴിഞ്ഞ ദിവസം ഇര എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അപ്പോൾ അവതാരിക പറഞ്ഞു, നിങ്ങൾ ഇരയായതുകൊണ്ട് നിങ്ങളുടെ മുഖം കാണിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ സ്ത്രീ പറഞ്ഞു, പിന്നെന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ സമയത്തിന് വിലയിൽ. അവരുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഗ്യാപ്പ് കൊണ്ട് എന്നെ 10 പേര് അറിയണം, ഇങ്ങനെയെങ്കിലും എന്നെ കുറേ ആളുകൾ അറിയപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഇത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഒരു നിയമമാണ്, ഇരയെന്ന് അവകാശപ്പെടുന്ന ആളുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കത് പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ, എനിക്കത് പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിൽ അത് പറയേണ്ടി വരും, അതാണ് പ്രശ്നം. ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്ക് അത് ആ ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. എനിക്ക് മൈ ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ?
അപ്പൊ എന്ത് വന്നാലും വേണ്ടിയില്ല എന്നെ 10 പേര് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ, ഇത് ഇവര് മാത്രമല്ല കുറെ ആളുകളുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലാതെയുള്ള സാധാരണ പബ്ലിക്കിലുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സുപ്രസിദ്ധി എന്താണ്, കുപ്രസിദ്ധി എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. എന്ത് കോമാളിത്തരം അല്ലെങ്കിൽ എന്ത് വൃത്തികേടും കാണിച്ച് 10 പേര് അറിയപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. ഇപ്പൊ ഏതെങ്കിലും പുതിയ സിനിമ റിലീസാകുമ്പോൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുറെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവർക്ക് ഇവർ സുപ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ അതായത് നൊട്ടോറിയസ് ആണോ ഫെയിം ആകുകയാണോ എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ല. എന്ത് വൃത്തികേട് കാണിച്ചാലും വേണ്ടില്ല, ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ മതി, എന്നെ 100,000 പേര് ഒരുമിച്ച് തന്തയ്ക്ക് വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്നെ ആളുകൾ അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, കുറെ ആളുകൾ വന്ന് എന്നെ ചീത്ത വിളിക്കുന്ന രീതിയിൽ ഒരു 10 മില്യൺ വ്യൂ കിട്ടുന്ന ഒരു വീഡിയോ വേണോ, അതോ വെറും 10,000 ആളുകൾ മാത്രം കാണുന്ന എന്നാൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന 10 പേര് നല്ലത് പറയുന്ന ഒരു വീഡിയോ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന ആ 10,000 പേര് കാണുന്ന എനിക്കും കാണുന്നവർക്കും ദോഷമില്ലാത്ത ആ വീഡിയോ മതിയെന്നുള്ളതാണ്. കാരണം അതെന്റെ മൈൻഡ്സെറ്റാണ്, എനിക്ക് അത്രത്തോളം റീച്ച് കിട്ടിയില്ലെങ്കിലും ഫെയിം ആയില്ലെങ്കിലും നൊട്ടോറിയസ് ആവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പല ആളുകളും പല രീതിയിലാണ്, പല ആളുകളുടെയും ചോയ്സ് വ്യത്യസ്തമാണ്. എങ്ങനെയെങ്കിലും എന്നെ 10 പേര് അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഈ ഒരു അവസരത്തിൽ വന്ന് ലൈം ലൈറ്റിൽ നിൽക്കാനും ഫേമസ് ആവാനും അവരുടെ ഭാഗത്തുനിന്നും വലിയൊരു ശ്രമം ഉണ്ടാവും. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ന്യൂസ് റിപ്പോർട്ടർ മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നാ പിന്നെന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ കാണിച്ച ആ വ്യക്തി. ഓരോ ആളുകൾ ഒരവസരം വീണ് കിട്ടുമ്പോൾ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് മുതലാക്കുന്നതെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞ കണ്ടന്റുകൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ആത്മാഭിമാനമാണോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണോ വലുതെന്നുള്ളത്. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത് പറഞ്ഞ് പിന്നെ കരയേണ്ടി വരരുത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളെ ചതിക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ മറ്റൊരു കാര്യം സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു റൂമിൽ കയറ്റി ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയാണെങ്കിൽ, ആ ചെയ്ത ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോയി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ദാഹം വിശപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ളൊരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് ചിത്രീകരിച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റേ സൈഡിൽ പോയിട്ട് ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പരിപാടി കാണിക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം വരുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബോൺ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വികാരത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെ ഒരു തെറ്റായി കാണാൻ സാധിക്കില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെർബലായിട്ട് അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് ഇടുന്നത് അതൊരു തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ പകൽമാന്യന്മാരായിട്ട് ഈ സെക്സിനെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അത് എന്തോ നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളാണ് ഇപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് വളരെ വൾഗറായിട്ടുള്ള കേട്ടാ മനുഷ്യൻ അറയ്ക്കുന്ന രീതിയിലുള്ള അത്രയുമായിട്ടുള്ള രതി വൈകൃതങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഈ സൈഡിൽ അമ്പി മറ്റേ സൈഡിൽ അന്യൻ ആ ഒരു ലെവലാണ് അങ്ങനെയുള്ള കുറേ ആളുകൾ. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാറുന്നത് തുടക്കത്തിലേ കയറി ആരെങ്കിലും തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി 10 ചീത്ത പറഞ്ഞിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഏകദേശം ഈ വാർത്ത വന്നിട്ട് ഒരു 1.5-2 ആഴ്ച ആകാൻ പോകുന്നു. അപ്പോൾ ആളുകൾക്ക് എന്താണ് ഏതാണെന്നൊക്കെയുള്ളൊരു കാര്യമായിട്ടുള്ളൊരു ഏകദേശം ഒരു ധാരണയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര വലിയവനായാലും തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അനീതി നേരിട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കണം. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിൽ നിന്ന് ഈ ഒരു വലിയൊരു പവർ ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവണം. കഴിവുള്ളവന് കയറി വരാൻ സാധിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരാളെ പ്രീതിപ്പെടുത്തിയോണ്ടോ അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങളെ ഉപദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തിയോണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയായി മാറരുത് സിനിമ എന്ന് പറയുന്നത്. കഴിവുള്ള ആളാണെങ്കിൽ അവനോ അവൾക്കോ ഈ പറയുന്ന ആളുകളെ ഒന്നും പേടിക്കാതെ അല്ലെങ്കിൽ ഇവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവർക്ക് അതിൽ കയറി വരാനും സാധിക്കണം. ഇപ്പോൾ കുറേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഇവരുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അവരുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും സംവിധായകർ, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒരു വലിയൊരു ബെൽറ്റാണ്. അപ്പോൾ ഒരാളെ പിണക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം ഇവർക്ക് തൊഴിൽ നിഷേധിക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആരോടും എല്ലാം സഹിച്ച്, ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ചും പുറത്തും ജീവിച്ചുകൊണ്ട് ഒരു മേഖലയായിട്ട് പലപ്പോഴും സിനിമ ഇൻഡസ്ട്രി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള തിരുത്തലുകളൊക്കെ കാലത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് കറക്റ്റ് സമയത്ത് കറക്റ്റ് നടക്കേണ്ട സമയത്ത് നടക്കും, മാറേണ്ട തിരുത്തലുകൾ വരും. ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന ആളുകളൊക്കെ തിരുത്താൻ തയ്യാറായാൽ നല്ലത്. എന്തായാലും മാറ്റം ഉണ്ടാവും, തീർച്ചയാണ്. മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും, അതൊരിക്കലും ഉണ്ടാകാതിരിക്കില്ല. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു വലിയ കൂട്ടം ആളുകൾ ചേർന്നായിരുന്നു ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് 5-6 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പ് വരെ വളരെ മികച്ച രീതിയിലുള്ള സിനിമകൾ എടുക്കുന്ന കാലമാണ്. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനനുസരിച്ച് മാറാത്ത ആളുകൾ കാലക്രമേണ ഈ ഒരു സംഭവത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരട്ടെ, ഈ ഒരു വ്യവസ്ഥയൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, മാറും എന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
And please don't forget to enable the bell button. I'll see you in my next video. I'm Al Hussein, signing off.